Hi friends, welcome to Thinking Cap. Thinking Cap inde mattoru class like ningale evare njan swagatham cheyunu. Appo innathe class mudal nammal discuss cheyan povunnathu demonstrator in electronics instrumentations inde class aanu nammal innu mudal discuss cheyan povunnathu. Appo innu mudal nammal discuss cheyan povunna topic telemetry ye pattittulladaanu. Telemetry pattittulla important MCQs um adupole thanne adinte explanations ulpadeyanu nammal innathe class il discuss cheyanayittu povunnathu. Appo video aadyam mudal avasanam vareyum kaanan shramikka enna മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട പുതിയൊരു അധ്യായനത്തിന് നമുക്കിവിടെ തുടക്കം കുറിക്കാം. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് Which of the following represents telemetry? Option A പറയുന്നത് fetching data from inaccessible point. Option B പറയുന്നത് fetching data from accessible point. Option C പറയുന്നത് communication over telephone and Option D പറയുന്നത് none of the mention. അപ്പോൾ question ഇങ്ങനെയായിരുന്നു, which of the following represents telemetry? Answer is Option A, that is fetching data from inaccessible points. അപ്പോൾ അതിൻ്റെ എന്താണ് ടെലിമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെലിമെട്രി ഈസ് ദ പ്രോസസ് ഓഫ് ആക്സസിങ് ഓർ കളക്റ്റിംഗ് ഡാറ്റ ഫ്രം റിമോട്ട് ഇൻആക്സസിബിൾ പോയിൻറ്റ്സ്. അപ്പോൾ ടെലിമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ആക്സസിങ് ഓർ കളക്റ്റിംഗ് ഡാറ്റ ഫ്രം റിമോട്ട് ഇൻആക്സസിബിൾ പോയിൻറ്റ്സ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് എ ടെലിമീറ്റർ. Which of the following represents a telemeter? Option A പറയുന്നത് analog device, Option B പറയുന്നത് digital device and Option C പറയുന്നു both analog and digital device and Option D പറയുന്നു none of the mentioned. അപ്പോൾ which of the following represents a telemeter? Answer is Option C, that is both analog and digital device. അപ്പോൾ telemeter is the device used for the purpose of telemetry. അപ്പോൾ telemeter is the device used for the purpose of telemetry and it may be analog or digital in nature. അപ്പോൾ telemeter is the device used for the purpose of telemetry and it may be analog or digital in nature. Okay, നമ്മുടെ third question പറയുന്നത് all kind of informations are converted into dash. ഓപ്ഷൻ എ പറയുന്നു മാഗ്നറ്റിക് ഡേറ്റ, ഓപ്ഷൻ ബി പറയുന്നു ഇലക്ട്രിക്കൽ ഡേറ്റ ആൻഡ് ഓപ്ഷൻ സി പറയുന്നു ഒപ്റ്റിക്കൽ ഡേറ്റ ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദ മെൻഷൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഓൾ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു, ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ ഡേറ്റ. അപ്പോൾ ഓൾ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ ഡേറ്റ. അപ്പോൾ before transmission data is converted into electrical signals and then transmitted. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡേറ്റയെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോസസ് ഓഫ് യൂട്ടിലൈസിങ് വൺ ഡേറ്റ ലിങ്ക് ഫോർ മൾട്ടിപ്പിൾ ഡേറ്റ ട്രാൻസ്ഫർ ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻ എ പറയുന്നു മൾട്ടിപ്ലക്സിങ്, ഓപ്ഷൻ ബി പറയുന്നു ഓവർ ട്രാൻസ്ഫർ ആൻഡ് ഓപ്ഷൻ സി പറയുന്നു മൾട്ടി പ്രോസസ്സിംഗ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ മെൻഷൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, പ്രോസസ് ഓഫ് യൂട്ടിലൈസിങ് വൺ ഡാറ്റ ലിങ്ക് ഫോർ മൾട്ടിപ്പിൾ ഡാറ്റ ട്രാൻസ്ഫർ ഈസ് കോൾഡ് മൾട്ടിപ്ലക്സിങ്, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആയിരിക്കും. ഇപ്പോൾ പ്രോസസ് ഓഫ് യൂട്ടിലൈസിങ് വൺ ഡാറ്റ ലിങ്ക് ഫോർ മൾട്ടിപ്പിൾ ഡാറ്റ ട്രാൻസ്ഫർ ഈസ് കോൾഡ് മൾട്ടിപ്ലക്സിങ്. അപ്പോൾ മൾട്ടിപ്ലക്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ദ പ്രോസസ് ഓഫ് യൂസ് ഓഫ് എ സിംഗിൾ ഡാറ്റ ലിങ്ക് ഫോർ ട്രാൻസ്ഫറിങ് മൾട്ടിപ്പിൾ ഡാറ്റ. അപ്പോൾ മൾട്ടിപ്ലക്സിങ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് യൂസ് ഓഫ് സിംഗിൾ ഡാറ്റ ലിങ്ക് ഫോർ ട്രാൻസ്ഫറിങ് മൾട്ടിപ്പിൾ ഡാറ്റ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ ഇൻ ലാൻഡ് ലൈൻ ടെലിമെട്രി മേ ബി ഡാഷ്. ഓപ്ഷൻ എ പറയുന്നു ഇലക്ട്രിക്കൽ ലൈൻ, ഓപ്ഷൻ ബി പറയുന്നു ന്യൂമാറ്റിക് ലൈൻ, ഓപ്ഷൻ സി പറയുന്നു ഇലക്ട്രിക്കൽ ആൻഡ് ന്യൂമാറ്റിക് ലൈൻ ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ മെൻഷൻ. അപ്പോൾ മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ ഇൻ ലാൻഡ് ലൈൻ ടെലിമെട്രി മേ ബി, ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ ആൻഡ് ന്യൂമാറ്റിക് ലൈൻ. അപ്പോൾ മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ ഇൻ ലാൻഡ് ലൈൻ ടെലിമെട്രി മേ ബി ഇലക്ട്രിക്കൽ ആൻഡ് ന്യൂമാറ്റിക് ലൈൻ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ ഓവർ ആൻ ഇലക്ട്രിക്കൽ ഓർ ന്യൂമാറ്റിക് ലൈൻ ഈസ് നോൺ ആസ് ലാൻഡ് ലൈൻ ടെലിമെട്രി. അപ്പോൾ ഡയറക്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ ഓവർ ആൻ ഇലക്ട്രിക്കൽ ഓർ ന്യൂമാറ്റിക് ലൈൻ ഈസ് നോൺ ആസ് ലാൻഡ് ലൈൻ ടെലിമെട്രി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫേർവേഡ്ലെസ്. ഓപ്ഷൻ എ പറയുന്നു കേബിൾ ടെലിമെട്രി, ഓപ്ഷൻ ബി പറയുന്നു വയർലെസ് ടെലിമെട്രി, ഓപ്ഷൻ സി പറയുന്നു ബോത്ത് കേബിൾ ആൻഡ് വയർലെസ് ടെലിമെട്രി ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ മെൻഷൻ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫേർവേഡ്ലെസ്? ഓപ്ഷൻ എ പറയുന്നു കേബിൾ ടെലിമെട്രി, ഓപ്ഷൻ ബി പറയുന്നു വയർലെസ് ടെലിമെട്രി, ഓപ്ഷൻ സി പറയുന്നു ബോത്ത് കേബിൾ ആൻഡ് വയർലെസ് ടെലിമെട്രി ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ മെൻഷൻ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫേർവേഡ്ലെസ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് കേബിൾ ടെലിമെട്രി. അപ്പോൾ due to the problem created by the impedance of the cable and other parameters, cable telemetry is a less favored one. അപ്പോൾ എന്തുകൊണ്ടാണ് favored less എന്ന് കേബിൾ ടെലിമെട്രി പറയുന്നത്? ഡ്യൂ ടു ദ പ്രോബ്ലം ക്രിയേറ്റഡ് ബൈ ദ ഇംപിഡൻസ് ഓഫ് ദ കേബിൾ, അതുപോലെ തന്നെ അതിൻ്റെ പാരാമീറ്റേഴ്സ്. അതുകൊണ്ടാണ് കേബിൾ ടെലിമെട്രി ഈസ് എ ലെസ് ഫേവേർഡ് വൺ. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫേവേർഡ് ലെസ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് കേബിൾ ടെലിമെട്രി. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ദ പ്രോബ്ലം ക്രിയേറ്റഡ് ബൈ ദ ഇംപിഡൻസ് ഓഫ് ദ കേബിൾ ആൻഡ് അതർ പാരാമീറ്റേഴ്സ്, കേബിൾ ടെലിമെട്രി ഈസ് എ ലെസ് ഫേവേർഡ് വൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് റേഡിയോ ടെലിമെട്രി ഈസ് യൂസ്ഫുൾ വെൻ സോഴ്സ് ആൻഡ് റിസീവർ ഈസ് അറ്റ് ഡാഷ്. ഓപ്ഷൻ എ പറയുന്നു ലോങ് ഡിസ്റ്റൻസ് സെപ്പറേഷൻ, ഓപ്ഷൻ ബി പറയുന്നു ഷോർട്ട് ഡിസ്റ്റൻസ് സെപ്പറേഷൻ, ഓപ്ഷൻ സി പറയുന്നു വേരിയിങ് സെപ്പറേഷൻ ഡിസ്റ്റൻസ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദ മെൻഷൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, റേഡിയോ ടെലിമെട്രി ഈസ് യൂസ്ഫുൾ വെൻ സോഴ്സ് ആൻഡ് റിസീവർ ഈസ് അറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ഓൾ ഓഫ് ദ മെൻഷൻ. അപ്പോൾ റേഡിയോ ടെലിമെട്രി ഈസ് യൂസ്ഫുൾ വെൻ സോഴ്സ് ആൻഡ് റിസീവർ അറ്റ് ലോങ് ഡിസ്റ്റൻസ് സെപ്പറേഷൻ യൂസ് ചെയ്യാം, ഷോർട്ട് ഡിസ്റ്റൻസ് സെപ്പറേഷൻ, വേരിയിങ് സെപ്പറേഷൻ ഡിസ്റ്റൻസ്. അപ്പോൾ റേഡിയോ ടെലിമെട്രി ക്യാൻ ബി യൂസ്ഡ് വെയർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് റിസീവർ മേ വേരി. ഓക്കെ, അപ്പോൾ റേഡിയോ ടെലിമെട്രി ക്യാൻ ബി യൂസ്ഡ് വെയർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് റിസീവർ മേ വേരി. അപ്പോൾ റേഡിയോ ടെലിമെട്രി ഈസ് യൂസ്ഫുൾ വെൻ സോഴ്സ് ആൻഡ് റിസീവർ ഈസ് അറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ഓൾ ഓഫ് ദ മെൻഷൻ. ഓക്കെ, ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് പി എൽ സി സി സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ എ പറയുന്നു പവർ ലോഡ് കാരിയർ കറണ്ട്, ഓപ്ഷൻ ബി പറയുന്നു പവർ ലൈൻ കാരിയർ കറണ്ട്, ഓപ്ഷൻ സി പറയുന്നു പീക്ക് ലൈൻ കാരിയർ കറണ്ട് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ മെൻഷൻ. അപ്പോൾ പി എൽ സി സി സ്റ്റാൻഡ്സ് ഫോർ, ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് പവർ ലൈൻ കാരിയർ കറണ്ട്. അപ്പോൾ പി എൽ സി സി സ്റ്റാൻഡ്സ് ഫോർ പവർ ലൈൻ കാരിയർ കറണ്ട്, പവർ ലൈൻ കാരിയർ കറണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു ഫോർ സ്പേസ് ടെലിമെട്രി കാരിയർ ഫ്രീക്വൻസി ഷുഡ് ബി. ഓപ്ഷൻ എ പറയുന്നു വെരി ഹൈ വാല്യൂ, ഓപ്ഷൻ ബി പറയുന്നു വെരി ലോ വാല്യൂ, ഓപ്ഷൻ സി പറയുന്നു ഫ്രീക്വൻസി അപ്രോപ്രിയേറ്റ് ടു ഡിസ്റ്റൻസ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു എനി വാല്യൂ ഗ്രേറ്റർ ദാൻ 100 ഹെർട്സ്. അപ്പോൾ ഫോർ സ്പേസ് ടെലിമെട്രി കാരിയർ ഫ്രീക്വൻസി ഷുഡ് ബി. ആൻസർ ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് വെരി ഹൈ വാല്യൂ. അപ്പോൾ ഫോർ സ്പേസ് ടെലിമെട്രി കാരിയർ ഫ്രീക്വൻസി ഷുഡ് ബി വെരി ഹൈ വാല്യൂ. അപ്പോൾ വെരി ഹൈ വാല്യൂ ഓഫ് കാരിയർ ഫ്രീക്വൻസി ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ആൻറ്റിന സൈസ്. ഓക്കെ, അപ്പോൾ വെരി ഹൈ വാല്യൂ ഓഫ് കാരിയർ ഫ്രീക്വൻസി ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ആൻറ്റിന സൈസ്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു ഇൻ എ മൈക്രോവേവ് ടെലിമെട്രി റിപ്പീറ്റർ സ്റ്റേഷൻസ് ആർ റിക്വയർഡ് അറ്റ് എവറി. ഓപ്ഷൻ എ പറയുന്നു 2 കിലോമീറ്റേഴ്സ്, ഓപ്ഷൻ ബി പറയുന്നു 5 കിലോമീറ്റേഴ്സ്, ഓപ്ഷൻ സി പറയുന്നു 40 കിലോമീറ്റേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു 100 കിലോമീറ്റേഴ്സ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ഇൻ എ മൈക്രോവേവ് ടെലിമെട്രി റിപ്പീറ്റർ സ്റ്റേഷൻസ് ആർ റിക്വയർഡ് അറ്റ് എവറി. ഓപ്ഷൻ ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് 40 കിലോമീറ്റർ. അപ്പോൾ ഇൻ എ മൈക്രോവേവ് ടെലിമെട്രി റിപ്പീറ്റർ സ്റ്റേഷൻസ് ആർ റിക്വയർഡ് അറ്റ് എവറി 40 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെലിമെട്രിങ് സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ടെലിമെട്രിങ്? വോൾട്ടേജ് ടെലിമെട്രിങ് സിസ്റ്റം, പൾസ് ടെലിമെട്രിങ് സിസ്റ്റം, current telemetering system, frequency telemetering system. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഇങ്ങനെയാണ് 1 and 3 only, ഓപ്ഷൻ ബി പറയുന്നത് 2, 3 and 4, ഓപ്ഷൻ സി പറയുന്നത് 2 and 4 only, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് 1, 2, 3, 4. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെലിമെട്രിങ് സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ടെലിമെട്രിങ്? ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് 2 and 4. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസ് ടെലിമെട്രിങ് സിസ്റ്റവും അതുപോലെ തന്നെ ഫ്രീക്വൻസി ടെലിമെട്രിങ് സിസ്റ്റവുമാണ് യൂസ് ചെയ്യുന്ന ടെലിമെട്രി സിസ്റ്റം ഫോർ ലോങ് ഡിസ്റ്റൻസ് ടെലിമെട്രിങ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ടെലിമെട്രിങ് സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്ന ടെലിമെട്രിങ് ആണ് പൾസ് ടെലിമെട്രിങ് സിസ്റ്റവും അതുപോലെ തന്നെ ഫ്രീക്വൻസി ടെലിമെട്രിങ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടെലിമെട്രിയുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഇമ്പോർട്ടൻ്റ് MCQs അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാം ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങിയാലേ ആ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം കവർ ചെയ്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ തിങ്കിങ് ഗ്യാപ്പ് വഴി നമ്മുടെ ഓരോ വീഡിയോസും കണ്ട് ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. എന്നാൽ മാത്രമേ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് പരീക്ഷ നല്ലൊരു ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു MCQമായി വരുന്നവരേക്കും ഗുഡ് ബൈ.